ഡിയർ സ്റ്റുഡൻസ് ടുഡേ ഐ വാണ്ട് ടു കണ്ടിന്യൂ ഫിസിക്സ് സാമ്പിൾ പേപ്പർ ഡിസ്കഷൻ ഫോർ സി ബി എസ് ഇ ബോർഡ് എക്സാമിനേഷൻ ട്വൻറ്റി ട്വൻറ്റി വൺ കഴിഞ്ഞ വീഡിയോയിൽ സെക്ഷൻ എയിലെ പതിനാല് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത് ഈ വീഡിയോയിൽ സെക്ഷൻ ബി ആൻഡ് സിയിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുക സെക്ഷൻ ബിയിൽ കേസ് സ്റ്റഡി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിൽ ഓരോ ക്വസ്റ്റ്യൻസിലും അഞ്ച് ക്വസ്റ്റ്യൻസ് വീതമുണ്ട് ആ അഞ്ച് ക്വസ്റ്റ്യനുകളിൽ ഏതെങ്കിലും നാല് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്താൽ മതിയാവും അതോടൊപ്പം സെക്ഷൻ സിയിൽ ഒൻപത് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അതിൽ ഏതെങ്കിലും ഒൻപതും നമ്മൾ മാർക്ക് ചെയ്യണം പക്ഷെ ഒൻപതും ചെയ്യാൻ ശ്രമിക്കണം പക്ഷെ അതിൽ മൂന്ന് ഇൻറ്റേർണൽ ചോയ്സസ് ഉണ്ട് സോ വി ക്യാൻ ഗോ വിത്ത് ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റീൻ കേസ് സ്റ്റഡി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആകുമ്പോൾ ആദ്യം ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ടാവും അതുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ക്വസ്റ്റ്യനുകളായിരിക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം സോ ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റീൻ ഹിയർ ദ ഫാരഡേ കേജ് a faraday cage or faraday shield is an enclosure made of a conducting material the fields within a conductor cancel out with any external fields so the electric field within the enclosure is zero these faraday cages act as big hollow conductors you can put things into shield them from electrical fields എനി എലക്ട്രിക്കൽ ഷോക്സ് ദ കേജ് റിസീവ്സ് പാസ് ഹാം ലെസ്ലി എറൗണ്ട് ദി ഔട്ട് സൈഡ് ഓഫ് ദ കേജ് വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ് നമ്മൾ മെറ്റൽ കണ്ടെയ്നേഴ്സിനകത്ത് നമ്മൾ ഏതെങ്കിലും ഒബ്ജക്ട്സ് എസ്പെഷ്യലി പ്രഷസായിട്ടുള്ള വാച്ച് അവയൊക്കെ നമ്മൾ വെക്കുകയാണെങ്കിൽ അതിൽ എലക്ട്രിക് ഫീൽഡിൽ നിന്നുള്ള പ്രൊട്ടക്ഷന് വേണ്ടി ഉപയോഗിക്കാം സോ

Next one example of a real world Faraday cages. So here um, some choices as car, plastic box, lightning rod, metal rod. So it should be a hollow and a metal one made up with. So the best example we can give us car. Third question: What is the electrical force inside a ഫയർഡെ കേജ് വെൻ ഇറ്റ് ഈസ് എ സ്റ്റക്ക് ബൈ ലൈറ്റിനി സോ നമ്മൾ പാരഗ്രാഫ് വായിച്ചപ്പോൾ തന്നെ നമുക്കതിൻ്റെ കൺസെപ്റ്റ് ക്ലിയർ ആയി അപ്പോൾ ഒരു ഇൻസൈഡ് ആയിട്ടുള്ള ഒരു ഹോളോ കൺസെപ്റ്റ് എടുക്കുമ്പോൾ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡെന്ന് പറയുന്നത് സീറോയാണ് അതുകൊണ്ട് തന്നെ ദ ഫോഴ്സ് എന്ന് പറയുന്നത് ഈസ് നത്തിബഡ് ഈക്വൾ ടു ക്യു ഇൻ റ്റു ഇ സോ എലക്ട്രിക് ഫീൽഡ് സീറോ ആകുന്നത് കൊണ്ട് നമുക്ക് സീറോ ആയിട്ട് നമുക്ക് ആൻസറ് പറയാൻ പറ്റും

നമ്മുടെ പ്ലസ് ക്യൂ ചാർജിന് നിയറായിട്ട് കാണുന്ന ഈ സർഫസിൽ അവിടുത്തെ മൈനസ് ചാർജസിനെ പ്ലസ് ക്യൂ അട്രാക്ട് ചെയ്യുകയും ആ സർഫസിന് ഇന്നർ സർഫസിൽ മൈനസ് ക്യൂ ചാർജ് വരികയും ഔട്ടർ സർഫസിൽ അത് പ്ലസ് ക്യൂ ആയിട്ട് മാറുകയും ചെയ്യും സോ വി ദൻ സേ ബി എസ് ദി ആൻസർ നമ്പർ ഫൈവ് എ പോയിൻ്റ് ചാർജ് ഓഫ് ടു

സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞാൽ ക്യൂ ഡിവിഷൻ ബൈ എബ്സലോൺ ആണ് ക്യൂ എന്ന് പറയുന്നത് ടു കുളമ്പായിട്ട് നമുക്ക് തന്നിട്ടുണ്ട് വിനോ എബ്സലോൺ സീറോ എയ്റ്റ് പോയിൻ്റ് എയ്റ്റ് ഫൈവ് ഇൻറ്റു ടെൻ ടു ദ പവർ ഓഫ് മൈനസ് ടുവൽവ് സോ അങ്ങനെയാണെങ്കിൽ സി ഹിയർ ദ പോയിൻറ്റ് ചാർജ് ഗോട്ട് ദ വാല്യൂ ഓഫ് ടു മൈക്രോക്കുളം ആൻഡ് ഹെൻസ് വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആസ് എ ടു ഇൻ റൈസ് ടു മൈനസ് സിക്സ് So that is uh, on division, you get the value as a 0.2259 that much into 10 to the power of a six. So that is equal to 2.259 into 10 to the power of five. So that much electric lines of force and we can uh, give the uh, unit as a Newton as a meter square per coulomb. So that much uh, lines of force are leave the concept there, so there is an actual answer for that. There is a nothing. There is no choice like that. So we can uh, approximately we can give the answer as a C choice as two point two five nine into ten to the power of five. So there is no choice based on that uh, uh, one. So we can. Uh,

The total internal reflection of the light is used in polishing diamonds to create a sparking brilliance. By polishing the diamond with the specific cuts, it is adjusted the most of the light rays approaching the surface are incident with an angle of incidence more than critical angle. Hence they suffer multiple reflections and ultimately come out of diamond from the top. ദിസ് ഗീവ്സ് ദ ഡയമണ്ട് എ സ്പാർക്കിംഗ് ബെർലൈൻസ് അപ്പം ഇതുമായിട്ട് ബേസ് ചെയ്ത് നമുക്ക് അഞ്ച് ക്വസ്റ്റ്യനുകളുണ്ട് അതിൽ ഏതെങ്കിലും നാല് ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്താൽ മതിയാവും ഓരോ മാർക്ക് വെച്ചാണ് നമുക്ക് നൽകുക ഫസ്റ്റ് വൺ ലൈക്ക് ലൈറ്റ് കെനോട്ട് ഈസിലി എസ്കേപ്പ് ഡയമണ്ട് വിത്തൗട്ട് മൾട്ടിപ്പിൾ ഇൻറ്റേണൽ റിഫ്ലക്ഷൻസ് ദിസ് ഈസ് ബിക്കോസ് സോ വി ക്യാൻ ഗോ വിത്ത് ഈച്ച് ആൻഡ് എവറി ചോയ്സസ് ആദ്യത്തത്

sin c സൈൻ സി ദുഡ് ബി കോൾഡ് വൺ ബൈ മ്യൂ ഒരു ഡെൻസറിൽ നിന്ന് റയറിലേക്ക് മൂവ് ചെയ്യുകയും ആ ക്രിട്ടിക്കിൾ ആങ്കിളിൻ്റെ വാല്യൂ ആങ്കിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആങ്കിൾ ആകുകയും ചെയ്താൽ ദ ടോട്ടൽ ഇൻറ്റേണൽ റിഫ്ലക്ഷൻ വിൽ ഹാപ്പൻ സോ ദീസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ അങ്ങനെയാണെങ്കിൽ നമുക്ക് മോർ കംഫർട്ട് സോ ബി എസ് ദി ആൻസർ ക്രിട്ടിക്കൽ ആങ്കിൾ വിത്ത് റഫറൻസ് ടു എ ഈസ് ഇ റ്റു സ്മോൾ കാരണം നമുക്കറിയാം ഡയമണ്ടിന് ഏതാണ്ട് ടു പോയിൻ്റ് ഫോർ ആയിട്ടുള്ള റിഫ്രാറ്റി ഇൻഡെക്സ് ഉള്ളതുകൊണ്ട് തന്നെ എറൗണ്ട് ട്വൻറ്റി ഫോർ ഡിഗ്രി ആയാണ് അവിടുത്തെ ക്രിട്ടിക്കൽ ആങ്കിൾ ആയിട്ട് വരിക സോ ഇറ്റ് ഈസ് ടു ടു സ്മോൾ സോ ദാറ്റ് ഈസ് എ റീസൺ വൈ ഡി ചോയ്സ് കൺഫ്യൂഷൻ വരരുത് റെയ്സ് ആൾവേസ് എൻഡർ അറ്റ് ആങ്കിൾ ഗ്രേറ്റർ ദൻ ക്രിട്ടിക്കൽ ആങ്കിൾ സോ സ്വാഭാവികപരമായിട്ടും അതിനുള്ളിലേക്ക് കയറുന്ന ആങ്കിൾ ആ തരത്തിലല്ല എന്നുള്ള കാര്യം ഓർക്കുക നമ്പർ ടു ദ ക്രിട്ടിക്കൽ ആംഗിൾ ഫോർ ഡയമണ്ട് ഈസ് ട്വൻറ്റി ഫോർ പോയിൻറ്റ് ഫോർ ദൻ ഇറ്റ്സ് എ റിഫ്രാഡി ഇൻഡെക്സ് ഈസം റഫ്ലി വി ക്യാൻ യൂസ് ദ കൺസെപ്റ്റ് ആസ് എ സയൻസ് ഈസ് ഈക്വാൾ ടു ആസ് എ വൺ ബൈ മ്യൂ So mu take the value that is equal to 1 by sine of c that is 24.4 degree. If you find out, you get the value as 1 pi 0.4131. So that is equal to 2.42. Number three, the basic reason for the extraordinary sparkle of suitably cut diamond is that. So walare pradhana concept conceptan.

പക്ഷേ റിഫ്രാഡീവ് ഇൻഡെക്സ് വളരെ കൂടുതലായത് ആ ക്രിട്ടിക്കൽ ആംഗിൾ കുറവായി മാറുകയും ചെയ്തു എന്നുള്ളതാണ് സൊ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് നമുക്ക് പറയാം ഇറ്റ് ഹാസ് എ ഹൈ റിഫ്രാഡീവ് ഇൻഡെക്സ് നെക്സ്റ്റ് ദസ്റ്റ്യൻ നമ്പർ ഫോർ എ ഡയമണ്ട് ഈസ് ഇമേഴ്സ്ഡ് ഇൻ എ ലിക്വിഡ് വിത്ത് എ റിഫ്രാഡി ഇൻഡക്സ് ഗ്രേറ്റർ ദാൻ വാട്ടർ ദെൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ ഫോർ ടോട്ടൽ ഇന്ത്യയാണ് റിഫ്ലക്ഷൻ വീൽ സോ ഹിയ നമുക്ക് സിംപിളായിട്ട് പറയാം സയൻ സി എന്ന് പറയുന്നത് വൺ ബൈ മ്യൂ മ്യൂ എന്ന് പറയുന്നത് എന്താണ് റിയലി അത് ഡെൻസർ വിത്ത് റെസ്പെക്ട് ടു റേറാണ് അപ്പോൾ സ്വാഭാവികപരമായിട്ടും ഇതിനെഴുതുമ്പോൾ നമുക്കിങ്ങനെ എഴുതാം അസ് മ്യൂ ഡെൻസർ ഡിവിഷൻ ബൈ മ്യൂ ആർ റെയറർ എന്ന് പറയുന്നത് ഇവിടെ ലിക്വിഡിൻ്റെ വാല്യൂ ആണ് അപ്പോൾ സ്വാഭാവികപരമായിട്ടും നമുക്കറിയാം മ്യൂ ആർ ദീസ് മ്യൂ ഓഫ് ലിക്വിഡ് ദാറ്റ് ഈസ് എ ഹിയർ ഇൻക്രീസസ് സ്വാഭാവികപരമായിട്ടും നമുക്ക് പറയാം സയൻ സിയും ആൻഡ് ഹെൻസസ് സിയും ഇൻക്രീസസ് ആയിട്ട് നമുക്ക് പറയാം സോ ഡി എസ് ഡി ആൻസ് നമ്പർ ഫൈവ് ദ ഫോളോയിങ് ഡയഗ്രാം ഷോസ് സെയിം ഡയമണ്ട് കട്ട് ഇൻഡ് ടു ഡിഫറെൻ്റ് ഷെയ്പ്സ് ദ ബ്രില്സ് ഓഫ് ഡയമണ്ട് ഇൻ ദ സെക്കൻഡ് ഡയമണ്ട് വിൽ ബി സ്വാഭാവികപരമായിട്ടും ടോട്ടലിൻ്റെയാണ് റിഫ്ലക്ഷൻ നടക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ദെൻ ഓൺലി ഇറ്റ് വിൽ ബിഹേവ്സ് ആസ് എ സോ അത് അതിന് ബ്രില്ല്യൻസ് കാണണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ടോട്ടൽ ഇൻറ്റേൺ റിഫ്ലക്ഷൻ നടക്കണം സോ അങ്ങനെ നടക്കുന്നത് നമ്മുടെ ആദ്യത്തെ കേസിൽ തന്നെയാണ് സോ അങ്ങനെയാണെങ്കിൽ സോ വി ക്യാൻ വി ക്യാൻ സേ ദ ബ്രില്ല്യൻസ് ഓഫ് ഡയമണ്ട് ഇൻ ദ സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ലെസ് ആണ് കമ്പയർഡ് ടു ദ ഫസ്റ്റ് സോ വി ക്യാൻ സേ യസ് ദി ആൻസർ സോ വി ക്യാൻ ദ ക്വസ്റ്റ്യൻ നമ്പർ സെവൻറ്റീൻ അപ്പോൾ ഇവിടെ സെക്ഷൻ സി ക്വസ്റ്റ്യനുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് വി ക്യാൻ വെയ്റ്റ് നയൻ സ്ട്രെയ്റ്റ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡിങ് ത്രീ ഇൻറ്റേർണൽ ചോയ്സസ് ടു സ്ട്രെയ്റ്റ് ഇൻഫിനിറ്റ്ലി ലോങ് വയേഴ്സ് ആർ ഫിക്സ്ഡ് ഇൻ സ്പേസ് സോ ദാറ്റ് ദ കറണ്ട് ഇൻ ദ ലെഫ്റ്റ് വയർ ഈസ് ടു ആംപിയെ ആൻഡ് ഡയറക്ടർ ഔട്ട് ഓഫ് ദ പേജ് സോ അതുകൊണ്ടാണ് അതിനെ നമുക്ക് സർക്കിളിനുള്ളിൽ ഡോട്ടായിട്ട് കാണിച്ചിരിക്കുക സോ ദാറ്റ് കറണ്ട് ഈസ് യെസ് ആൻഡ് ദ കറണ്ട് ഇൻ ദ റൈറ്റ് വയർ ഈസ് എ ത്രീ ആംബിയർ ആൻഡ് ഈസ് എ ഡയറക്റ്റഡ് ഇൻ ടു ദ പേജ് സോ ദീസ് ദ റീസൺ വൈ ക്രോസ് സോ കറൻസ് ആണ് അവിടെ കാണിച്ചിരിക്കുക ഇൻ വിച്ച് റീജിയൻസ് ആർ ദെയർ എ പോയിൻ്റ് ഓൺ ദി എക്സാക്സ് ഇസ് അറ്റ് വിച്ച് ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഈക്വൾ ടു സീറോ ഡ്യൂ ടു ദീസ് കറൻസ് ക്യാരി വയേഴ്സ് ജസ്റ്റിഫൈ യുവർ ആൻസർ അപ്പോൾ നമ്മുടെയൊക്കെ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഇതിന് ചുറ്റുമായിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് വരയ്ക്കാൻ സ്ട്രേറ്റ് കണ്ടക്ടേഴ്സ് വരുമ്പോൾ നമുക്ക് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ നമുക്ക് യൂസ് ചെയ്യാം റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്താണ് പറയുന്നത് സോ നമ്മുടെ തമ്പ് എന്ന് പറയുന്നത് ദാറ്റ് ദ്രസെൻറ്സ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ആണെങ്കിൽ കേളിങ് ഓഫ് ദ ഫിംഗേഴ്സ് ദാറ്റ് വിൽ റെപ്രസെന്റ് ദ ഫീൽഡ് ലൈൻസ് അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ നമുക്കറിയാം അവിടെ വരയ്ക്കുന്ന ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് സി ലൈക്ക് ദിസ് വൺ ഗുഡ് ആൻറ്റിക്ലോക്കോയ്സ് കൺസെപ്റ്റിലായിരിക്കും വരിക അതേപോലെ ഇവിടെ ഇൻവേർഡ് ആയിട്ട് വരുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് കൺസെപ്റ്റിലായിരിക്കും ലൈൻസ് ഓഫ് ഫോഴ്സ് വരുന്നത് യെസ് സ്വാഭാവികപരമായിട്ടും ഇന്നോട്ട് അപ്പം ഡിഫറൻറ്റ് റീജ്യൻസിലെ ഇവരുടെ കോൺട്രിബ്യൂഷൻസ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ വളരെ ശ്രദ്ധിക്കേണ്ട കൺസെപ്റ്റാണ് ഹിയ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റീജിയണിലാണെങ്കിൽ ഡ്യൂ ടു ആദ്യത്തെ കാരണം കൊണ്ടുള്ള മാഗ്നഡിഫീൽഡിൻ്റെ ഡയറക്ഷൻ യെസ് ഇറ്റ് ഈസ് ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് ഈ ഡയറക്ഷനിലായിരിക്കും സോ ദാറ്റ് ഈസ് ദ ദിസ് സ്കാൻ ബി വൺ എന്ന് നമുക്കെടുക്കാം ഇതിനെ നമുക്ക് രണ്ടായിട്ടെടുക്കുകയാണെങ്കിൽ സോ ബി വൺ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ വാട്ട് ബോട്ട് ബി ടു ഹിയർ അപ്പോൾ സ്വാഭാവികപരമായിട്ടും ഇതിൻ്റെ എക്സ്റ്റൻഷനായിട്ട് നമ്മൾ ഓരോ കൺസെപ്റ്റും എടുക്കുമ്പോൾ ഉറപ്പായിട്ടും ഇവിടെ വരുമ്പോഴത്തേക്കും ഈ ഡയറക്ഷനിലായിരിക്കും ബി റ്റു വരിക സോ ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വന്നു കഴിഞ്ഞു സെക്കൻഡ് സെക്കൻഡെന്ന് എടുത്ത് നോക്കും ഇവിടെ നമുക്ക് വൺ കൊണ്ടുള്ളത് മേപ്പോട്ടാണ് വരുന്നത് സോ അതേപോലെ ബി റ്റു എന്ന് പറയുന്നതും മേപ്പോട്ടാണ് വരുന്നത് സോ ദാറ്റ് ഈസ് എ കൺസെപ്റ്റ് അങ്ങനെയാണെങ്കിൽ റീജ്യൻ ത്രീ നോക്കും ഇപ്പോൾ റീജ്യൻ ത്രൂ വരുമ്പോൾ ടു എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലാണ് പക്ഷേ വൺ എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലായിരിക്കും അപ്പോൾ സ്വാഭാവികപരമായിട്ടും നമ്മുടെ റീജ്യൻ വൺ ആൻഡ് റീജ്യൻ ത്രീ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ദർ ദ ബി വൺ ആൻഡ് ബി ടു അവിടെ ബി വണ്ണും ബി റ്റുവും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അതുകൊണ്ട് തന്നെ അവിടെ റിസൾട്ട് സീറോ ആകാനുള്ള ചാൻസ് ഉണ്ടാവും

ഡ്രോ ദ ഗ്രാഫ് ഷോവിങ് ഇൻറ്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫ്രിഞ്ചസ് വിത്ത് ഫേസ് ആങ്കിൾ ഡു ടു ഡിഫ്രാക്ഷൻ ഡു ട് വേ സിങ്കിൾസ് ലിറ്റ് ഇപ്പം സാധാരണ രൂപത്തിൽ നമ്മൾ എങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് വരുമ്പോൾ അവിടത്തെ മാക്സിമാസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഗോട്ട് ദ സെയിം വിത്താണുള്ളതെന്നുള്ള കാര്യം ഓർക്കുക മിനിമയ്ക്കും മാക്സിമത്തിനും ഒരേ വിട്ട് ാണെന്നുള്ള കാര്യം ഓർക്കുക പക്ഷേ ഇവിടെ വരുന്ന സമയത്ത് നമ്മുടെ ഡിഫ്രാക്ഷൻ കൺസെപ്റ്റ് വരുമ്പോഴത്തേക്കും അങ്ങനെയെല്ലാം സെൻറ്റർ മാക്സിമത്തിന് മാക്സിമമാണ് പിന്നെ അത് റെഡിലി ഡിക്രീസസ് ടു സീറോ എന്നൊരു ആസ്പെക്സിലേക്ക് മാറുകയാണ് സോ അങ്ങനെ അതിന് നമുക്ക് ഇൻറ്റൻസിറ്റി വേഴ്സസ് ഡിഫ്രാക്റ്റിങ് ആങ്കിളുമായിട്ട് നമ്മൾ ഗ്രാഫ് വരക്കാണെങ്കിൽ ഈസ് ദ കൺസെപ്റ്റ് ഇതേ ലുക്ക് ദ നമ്മുടെ പാത്ത് ഡിഫറൻസ് മിനിമം ആകുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് എൻ ലാം ആംഡേക്ക് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് സിമ്പിളായിട്ട് പറയാം ദിസ് ഈസ് ദ പോയിൻ്റ് വെയർ ലാംഡ ബൈ റ്റു അടു ദ ദാറ്റ് ഈസ് എഡിറ്റ് ടു ബി ദ ഫസ്റ്റ് മിനിമം സെക്കൻഡ് മിനിമ എന്ന് പറയുമ്പോൾ ടു ലാംഡ ബൈ ഡി ഓർ ത്രീ ലാംഡ ബൈ ഡി ലൈക്ക് ദാറ്റ് സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നെഗറ്റീവ് വാല്യൂസ് സോ ദിസ് ഈസ് ദ വേരിയേഷൻ ഓഫ് ഇൻറ്റൻസിറ്റി വിത്ത് ദി ആക്കിൾ ഫോർ എ സിങ്കിൾ സ്ലൈറ്റ് എയ്റ്റീനിലെ രണ്ടാമത്തെ ഇൻറ്റേർണൽ ചോയ്സ് നമ്മൾ നോക്കിയാൽ ഇറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ ഈസ് വെരി വാട്ട് ഷുഡ് ബി ദ വിത്ത് ഓഫ് ഈച്ച് സില്ലൈറ്റ് ടു ഒബൻ എൻ മാക്സിമം ഓഫ് ഡബിൾ സിലിറ്റ് പാറ്റേൺ വിത്തിൻ ദ സെൻറ്റർ മാക്സിമം ഓഫ് എ സിങ്കിൾ സില്ലിറ്റ് പാറ്റേൺ അപ്പം ഒരു സിംഗിൾ സില്ലിറ്റ് പാറ്റേണിൻ്റെ മാക്സിമത്തിനകത്തുള്ള ഡബിൾസ് ലിറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൺസെപ്റ്റാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൃത്യതയോടെ നമുക്ക് പറയാൻ പറ്റുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് സി ഇൻ എങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പീരിമെൻറ്റ് ദ സെപ്പറേഷൻ ബിറ്റ്വീൻ എൻ ബ്രൈറ്റ് ഫ്രഞ്ചസ് സേ ഐ ആം റൈറ്റിങ് എസ് എക്സ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് എൻ ടൈംസ് ഓഫ് ബിറ്റെ ആയിട്ട് എടുക്കാം നമുക്കറിയാം ബിറ്റെ എന്ന് പറയുന്നത് ലാംഡ ക്യാപിറ്റൽ ഡി ബൈ സ്മോൾ ഡി അങ്ങനെയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്യുലർ സെപ്പറേഷൻ നമുക്ക് തീറ്റ വൺ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സ് ബൈ ക്യാപിറ്റൽ ഡി ആയിട്ട് ഇടാം നമുക്കറിയാം ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് നമ്മുടെ സ്ലിറ്റ്സും അതോടൊപ്പം സ്ക്രീനും തമ്മിലുള്ള അകലമാണെന്ന് നമുക്കറിയാം സോ വി കരുത വാല്യൂ എൻ ലാം ടാ ഡിവിഷൻ ബൈ സ്മോൾ ഡി അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡിഫ്രാക്ഷൻ കൺസെപ്റ്റിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നൗ ദി ആക്യുലർ വിത്ത് of a central maximum in the diffraction pattern in the diffraction pattern of a single slit നമുക്കറിയാം തീറ്റ ടു ആയിട്ട് റെപ്രസെന്റ് ചെയ്താൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ഇൻ ടു ലാംഡ ഡിവിഷൻ ബൈ എ സോ അവിടെ നമുക്ക് എ എന്ന് പറയുന്നത് ഓർക്കുക ഇറ്റ് ഈസ് ഓഫ് ഈസ്ലൈറ്റ് സ്വാഭാവികപരമായിട്ടും ഇറ്റ് ഈസ് ഗിവൻ ഈസ്റ്റ് തീറ്റ ടു സോ വിൻ റൈറ്റ് ആസ് എൻ ലാംഡ ബൈ ഡി ദുഡ് ബിക്വൽ ടു ഇൻ ടു ലാംഡ ഡിവിഷൻ ബൈ എ സോ ലാം ലാംഡാ ക്യാൻസൽ അപ്പോൾ അവിടെ വെച്ച് നമുക്ക് എനിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു സോ ദാറ്റ് ഇസ് ഇക്വൽ ടു ടു ഡി ഡിവിഷൻ ബൈ എ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ സോ വി ക്യാൻ മൂവ് വിത്ത് ദ നെക്സ്റ്റ് വൺ ഡൂസ് എൻ എക്സ്പ്രഷൻ ഫോർ ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് ടു പോയിൻറ്റ് ചാർജസ് ക്യൂ വൺ ആൻഡ് ക്യൂ റ്റു ലൊക്കേറ്റഡ് അറ്റ് പൊസിഷൻസ് ആർ വൺ ആൻഡ് ആർ ടു റെസ്പെക്റ്റീവ്ലി In an external field E. The potential energy of a single charge Q at a location R in an external electric field. That is given as is equal to Q into the potential there. So, Vr is nothing but equal to the potential at the location r. Potential at the location r. So, we can easily find what is the work done. To bring a charge Q one in the electric field at a distance R one that is equal to Q one into V of R one. In the similar way, what is the work done to bring a charge Q2 in the electric field at a distance R2 that is equal to Q2 into VR2? Again, we can find what is the work done on Q2 to move it against. The force of Q1 that is a simple. We know the potential energy equation is 1 by 4 by epsilon 0 into Q1 Q2 division by R1. Powerka that R1 is what? The distance between R1 and R2. So we can say the potential energy. of a system of two charges in an external field is equal to the total work done in example Therefore, we get the value the total potential energy of the system is equal to Q1 VR1 plus Q2 VR2 plus 1 by 4 pi epsilon 0 Q1 Q2 division by R12. So, that is a very good question so we can move to the next one establish the relation between the electric field and electric potential at a point so you can just derive the simple relation i am writing the relation only here so that is nothing but equal to e equal to minus dv division by r so the electric field is the negative gradient of potential അവിടെ ഓർത്തിരിക്കേണ്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് സൈൻ ഷോസ് ദാറ്റ് ദ ഡയറക്ഷൻ ഓഫ് എലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡിക്രീസിങ് പൊട്ടാൻഷ്യൽ വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ് അപ്പോൾ നമുക്കറിയാം അവിടെ നിന്ന് തന്നെ ഇ എന്ന് പറയുന്നത് പ്രൊപ്പോഷണൽ ടു ദാറ്റ് ഡി ആർ സെപ്പറേഷൻ അപ്പോൾ സെപ്പറേഷൻ കുറയുന്ന സമയമാകുമ്പോൾ അവിടെ ഇലക്ട്രിക് ഫീൽഡ് കൂടുതലായിരിക്കും എന്നൊരു കൺസെപ്റ്റ് ഓർക്കുക വളരെ പ്രധാനം സെപ്പറേഷൻ കൂടുതലാകുമ്പോൾ ഉറപ്പായിട്ടും ഇലക്ട്രിക് ഫീൽഡ് കുറയും അപ്പോൾ നമ്മൾ ഒരു പ്ലസ് ക്യൂ ചാർജ് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റേഡിയയിലെ ഔട്ട്വേഡ് ആയിട്ട് ഇലക്ട്രിക് ഫീൽഡ് വരുമ്പോൾ ഇവിടെ ഉള്ള നമ്പർ ഓഫ് നമ്മുടെ എക്യുപുഡൻഷ്യൽ സർഫസ് വരൊക്കെ ആണെങ്കിൽ ആ ഗ്യാപ്പല്ല ഇവിടെ വരുമ്പോൾ ഉറപ്പായിട്ടും ഇവിടുത്തെ ഗ്യാപ്പ് കുറയുകയും ഇവിടുത്തെ ഗ്യാപ്പ് കൂടുതലും എന്നാൽ മാത്രമേ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ആ സെപ്പറേഷൻ എന്ന് പറയുന്നത് കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ കുറയുകയുള്ളൂ വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ആ ഒരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനുള്ള ഉത്തരത്തിലേക്ക് വരാൻ വളരെ ഈസി ആയിരിക്കും ഡ്രോ ദ ഈക്യുപൊട്ടൻഷ്യൽ സർഫസ് ഫോർ അൻ എലക്ട്രിക് ഫീൽഡ് പോയിൻറ്റിങ് ഇൻ ദ പ്ലസ് ഇസ് അറ്റ് ഡിറക്ഷൻ വിത്ത് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഇൻക്രീസിങ് അറ്റ് എ കോൺസ്റ്റൻറ്റ് റേറ്റ് എലോങ് മൈനസ് ഇസ് അറ്റ് ഡിറാക്ഷൻ അപ്പം മാഗ്നിറ്റൂഡ് കൂടുതലാണ് നെഗറ്റീവ് ഇസഡിലേക്ക് വരുന്ന സമയത്ത് സോ വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്

സോഹിയ ഇവിടുത്തെ ഗ്യാപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ലോ വാല്യു സേ ദിസ് ഈസ് എ കൺസിഡർ ആസ് എ ഡി വൺ ആൻഡ് ദിസ് ഈസ് എ കൺസിഡർ ആസ് എ ഡി റ്റു സോ വി കെൻ സേ ദറ്റ് ഡി ടു ഈസ് ഗ്രേറ്റർ ദാൻ ഡി വൺ ദറ്റ് മീൻസ് എ ഇലക്ട്രിഫീൽഡ് അറ്റ് ദ ലൊക്കേഷൻ ഇ റ്റു കോട്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ് മസ്റ്റ് ബി കാരണം ഇ എന്ന് പറയുന്നത് പ്രപ്പോർഷണൽ ടു വൺ പൈ ഡി എന്നൊരു കൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഡി കൂടുതലാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ ലെസ് ടു അറ്റ് ദ പോയിൻ്റ് ഇ റ്റു സോ സ്വാഭാവികപരമായിട്ടും പ്ലസ് ഇസെറ്റ് ഡയറക്ഷനിലേക്ക് മാഗ്നിറ്റ്യൂഡ് കൂടുന്നു എന്നുള്ള കാര്യത്തിൽ ഈ പറഞ്ഞ ഗ്രാഫിക്കലി നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം സോ വി ക്യാൻ മൂവ് ടു എക്സ്പ്ലൈൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സർക്യൂട്ട് ഡയഗ്രാം ദ ആക്ഷൻ ഓഫ് എ ഫോർവേഡ് ബയാസ്ഡ് പി എൻ ജംഗ്ഷൻ ഡയോഡ് വിച്ച് എമിറ്റ്സ് എ സ്പോൺറ്റേനിയസ് റേഡിയേഷൻ സ്റ്റേറ്റ് ദ ലീസ്റ്റ് ബാൻഡ് ക്യാപ് എനർജി ഓഫ് ദിസ് ഡയോഡ് ടു ഹാവ് എ മിഷൻ ഇൻ വിസിബിൾ റീജിയൻ അപ്പോൾ നമ്മൾ ഒരു ഫോർവേഡ് ബയാസിഡായിട്ടുള്ള ഒരു സെമി കണ്ടക്റ്റൻ ഡിവൈസാണ് നമ്മുടെ എൽ ഇ ഡി എന്ന് പറയുന്നത് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് നമ്മുടെ മനസ്സിൽ ഓർത്തിരിക്കേണ്ട ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇറ്റ് ഈസ് എ എഡ് ഫോർവേഡ് ബയാസ്ഡ് പി എൻ ജംഗ്ഷൻ അപ്പോൾ ഈ ഫോർവേഡ് ബയാസ്ഡ് ആയിട്ടുള്ള പി എൻ ജംഗ്ഷൻ ആക്റ്റീവ് ആകുന്ന സമയത്ത് ഇൻഫ്രാറെഡ് റെഡ് ആയിട്ടോ അല്ലെങ്കിൽ വിസിബിൾ റൈസ് ആയിട്ടോ വിസിബിൾ റൈസ് ആയിട്ടോ പുറത്തേക്ക് വരുന്നു എന്നുള്ള കാര്യം ഓർമ്മ ഇരിക്കട്ടെ അപ്പം അതിനുവേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുന്ന കാര്യം റീകോമ്പിനേഷൻ പ്രോസസ്സ് നടത്തുന്നതിന് സെലക്ട് ചെയ്യപ്പെടുന്ന മെറ്റീരിയലിനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം എടുക്കുന്ന മെറ്റീരിയലാണ് അപ്പോൾ സാധാരണ രൂപത്തിൽ See a PN junction is made from a translucent, translucent semiconductor like gallium arsenide or indium phosphide that is provided with metallic contacts. When it is forward biased through a series resistance capital R, light photons are emitted from the non

കറസ്പോണ്ടിംഗ്ലി നമുക്കറിയാം ത്രീ എലക്ട്രോൺ വോൾട്ട് ഇറ്റ് യു വൺ പോയിന്റ് എയിറ്റ് എലക്ട്രോൺ വോൾട്ട് സോ ദ മിനിമം ബാൻറ്റ് ഗ്യാപ് ദറ്റ് മസ് ബി വൺ പോയിൻ്റ് എയ്റ്റ് എലക്ട്രോൺ വോൾട്ട് സോ ദറ്റ് ഈസ് ദ ആൻസർ ഫോർ ദ സെക്കൻഡ് ക്വസ്റ്റ്യ ഇപ്പോൾ സാധാരണ രൂപത്തിൽ നമുക്ക് വേണ്ടതൊരു റെഡ് ലൈറ്റ് ആണെങ്കിൽ അപ്പോൾ എറൗണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർബിഡൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു ഫോൺ വൺ പോയിൻറ്റ് നയൻ എലക്ട്രോൺ വോൾട്ടാണ് അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന മെറ്റീരിയലിൻ്റെ കോമ്പസിഷൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഗാലിയം ആറ്റ്സനായിഡ് പോയിൻ്റ് സിക്സ് പോസ്ഫറസ് പോയിൻറ്റ് ഫോർ അതേസമയം നമുക്ക് വേണ്ടത് ഇൻഫ്രാ റെഡാണ് നമ്മൾക്ക് വേണ്ടതെങ്കിൽ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർബിഡൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഏതാണ്ട് വൺ പോയിൻറ്റ് ഫോർ എലക്ട്രോൺ വോൾട്ടാണ് അതിൽ ഉപയോഗിക്കുന്ന കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഗാലിയം ആട്സൺ ഐഡ് ആയിരിക്കും സോ അത് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഓർത്തിരിക്കുക സോ ഇവിടെ അനദർ എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ ഈസ് വെയ്റ്റിംഗ് ക്വസ്റ്റ്യൻ എ കോയിൽ ഓഫ് വയർ എൻക്ലോസിങ് ആൻ ഏരിയ ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ സ്ക്വയർ ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ സ്ക്വയർ ദർ ഇസ് പ്ലേസ്ഡ് വിത്ത് ഇറ്റ്സ് പ്ലെയിൻ മേക്കിംഗ് ആൻ ആങ്കിൾ ഓഫ് സിക്സ്റ്റി ഡിഗ്രി വിത്ത് ദ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് സ്ട്രെങ്ത്

പക്ഷെ ഇവിടെ പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കൺസർ ഇത് മാഗ്രൻറ്റ് ഫീൽഡാണെന്നിരിക്കട്ടെ പക്ഷേ ആ കോയിലിൻ്റെ പ്ലെയിൻ മേക്സ് ആംഗിൾ അപ്പോൾ സ്വാഭാവികപരമായിട്ടും ഇതാണ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ കോയിലിൻ്റെ പ്ലെയിൻ സു സ്വാഭാവികപരമായിട്ടും ദിസ് ആംഗിൾ ദാറ്റ് ഈസ് ഗവൺ ആസ് എ സിക്സ്റ്റി ഡിഗ്രി പക്ഷെ നമുക്ക് ബിയും ഏരിയ വെക്ടർ ഏരിയ വെക്ടർ എപ്പോഴും അതിൻ്റെ പ്ലെയിന് പെർപ്പൻറ്റിക്കുലർ ആയിരിക്കും സോ അവ തമ്മിലുള്ള ആങ്കിൾ എന്ന് പറയുന്നത് നയൻറ്റി മൈനസ് സിക്സ്റ്റി ആകും സോ എന്ന് പറഞ്ഞാൽ തേർട്ടി ഡിഗ്രി ആയിട്ട് മാറും അപ്പോൾ ഇവിടുത്തെ തേർട്ട് തീറ്റ എന്ന് പറയുന്നത് തേർട്ടി ഡിഗ്രി ആയി അപ്പോൾ ഫ്ലക്സ് കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമായി മാഗ്നടി ഫീൽഡെന്ന് പറയുന്നത് ഇവിടെ തന്നിരിക്കുന്നത് ടെൻ റൈസ് ടു മൈനസ് വൺ ആണ് സോ ടെൻ റൈസ് ടു മൈനസ് വൺ ഏരിയ എന്ന് പറയുന്നത് ഹൺഡ്രഡ് ഇൻറ്റു സെൻറ്റിമീറ്റർ സ്ക്വയറാണ് സോ ഇൻറ്റു ടെൻ ടു ദ പവർ ഓഫ് മൈനസ് ഫോർ ഇൻറ്റു കോസ് തേർട്ടി ആയിട്ട് മാറി

ഇൻട്യൂസ് ഡി എം എഫ് എന്ന് പറയുന്നത് മൈനസ് ഓഫ് ഡി ബൈ ഡി ടി ഓഫ് ഫൈ എന്ന് നമുക്കറിയാം പക്ഷെ അതിന് പകരമായിട്ട് നമുക്ക് ഫൈക്ക് പകരമായിട്ട് ബി എ കോസ് തീറ്റയാണ് കൊടുക്കുന്നതെങ്കിൽ എ യും തീറ്റയും ഇവിടെ കോൺസൻ്റ് ആയതുകൊണ്ട് വി ക്യാൻ സേ ആസ് എ ഡി ബി ബൈ ഡി ടി സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഇൻറ്റു എന്താണ് ഇവിടെ ഏരിയ പറയുന്നത് ദാറ്റ് ഈസ് എ ഹൺഡ്രഡ് ഇൻറ്റു ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ സ്ക്വയറാണ് സോറ്റ് എൻ ട്രൈസ് ടു മൈനസ് ടു ഇൻ ടു

10 to the power of minus 2 into. So, minus minus, it becomes plus. Again, 10 raised to minus 1 by 10 raised to minus 3. So, we can cancel it. So, root 3 by 2, we get the value 0.866 volt. So, there is answer. It's a good question. Number 22.

Sx yes, minus x dash x, that value is given as 4.5. So, we uh, path difference for second minima. So, that is nothing but equal to 2n minus 1 into lambda by 2. For the second minima, we can say 2 into 2 minus 1 into lambda by 2. So, 4 minus 1, so that is equal to 3 by 2 lambda. So, but it is given as is equal to the 4.5 centimeter as 10 raised to minus 2. So, that is a lambda equal to, so 9 by 3 into 10 to the power of minus 2 meter. So, that is equal to 3 into 10 to the power of minus 2 meter. Or we can say that is equal to 3 centimeter. Simple idea question. So, we can move to the question number 23. Draw the energy band diagram.

പക്ഷേ ടൈപ്പ് ഉണ്ടാക്കാനാണ് നമ്മൾ നമ്മളെ പെൻറ്റാവാലൻറ്റ് ഇമ്പ്യൂറിറ്റീസ് അപ്പോൾ അതിൽ ഉൾപ്പെടുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അപ്പോൾ സാധാരണ രൂപത്തിൽ ഫോസ്പറസും ആഴ്സനിയും ആൻറ്റിമണിയും ബിസ്മിത്തും അടങ്ങുന്ന പെൻറ്റാവാലൻറ്റ് ഇമ്പ്യൂറിറ്റീസാണ് നമ്മൾ സാധാരണ എൻ ടൈപ്പ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ രണ്ടാമത്തെ എൻ്റെ എക്സ്ട്രിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് ഉറപ്പായിട്ട് നമുക്ക് കിട്ടിയ ടൈപ്പ് അവിടുത്തെ മെജോറിറ്റി ചാർജ് ക്യാരിയേഴ്സ് എന്ന് പറയുന്നത് ഉറപ്പായിട്ട് നമുക്ക് എന്തു പറയാം എന്നാണ് കൂടുതലായതുകൊണ്ട് ഇലക്ട്രോൺസ് ആയിരിക്കും അവിടുത്തെ മൈനോറിറ്റി എന്ന് പറയുന്നത് ഹോളായിരിക്കും അതേസമയം ട്രൈവാലിൻ്റെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത് ഹോളായിരിക്കും ആൻഡ് മൈനോറിറ്റി എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആയിരിക്കും അപ്പോൾ നമുക്ക് മറ്റൊരു പേര് നമ്മൾ ഈ പറയുന്ന പെൻഡാവാലൻ്റ് ഇമ്പ്യൂരിറ്റീസിന് പറയുന്നുള്ളത് കാര്യം ഓർക്കാം ദി ആർ കോൾഡ് ഡോണർ അയോൺസ് അതേസമയം പെൻഡ വൈവാലൻ്റ് ഇമ്പ്യൂരിറ്റീസിന് നമ്മൾ അക്സെപ്റ്റർ അയോൺസ് എന്നാണ് നമ്മൾ പറയാം സോ നമ്മുടെ എനർജി ബാൻഡ് ഡയഗ്രാം എടുക്കുമ്പോൾ ഇതാണ് നമ്മുടെ കണ്ടക്ഷൻ ബാൻഡ് ഇതാണ് നമ്മുടെ വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് അവിടെ മോർ നമ്പർ ഓഫ് എലക്ട്രോൺ ആർ ദയർ സാധാരണ രൂപത്തിൽ ഒരു ഇൻട്രൻസിക് സെമി കണ്ടക്ടറിലെ നമ്പർ ഓഫ് എലക്ട്രോൺ ഹോൾ കോം കോമ്പിനേഷൻ സെയിം ആയിരിക്കും അപ്പോൾ ഇവിടെ രണ്ട് ഹോൾ ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പെയറായിട്ട് വരുന്ന രണ്ട് ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത് അത് തെർമൽ അജിറ്റേഷൻ വഴി ഉണ്ടാകുന്നതായിരിക്കും പക്ഷേ ഇവിടെ മോർ നമ്പർ ഓഫ് ഹോൾ ഇലക്ട്രോൺസ് ആർ ദയർ സോ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഡോണർ അയോൺസ് അത് സപ്ലൈ ചെയ്യുന്നതാണ് സോ ഇതിനെയാണ് നമ്മൾ ഡോണർ ലെവലെന്ന് പറയുന്നത് സോ അതും നമ്മുടെ കണ്ടക്ഷൻ ബാൻഡ് തമ്മിലുള്ള ഗ്യാപ്പ് പോയിൻറ്റ് നോട്ട് വൺ ഇലക്ട്രോൺ ആയിരിക്കും പക്ഷേ പി ടൈപ്പ് ഇത് കടുത്തിരിക്കുന്നത് പി ടൈപ്പ് സെമി കണ്ടക്ടറിൻ്റെ എനർജി ബാൻഡ് ഡയഗ്രാമാണ് ഓർത്തിരിക്കുക എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ അവിടെ മോർ എലക്ട്രോ നമുക്ക് ഹോൾസ് കിട്ടണം പക്ഷേ ഇവിടെ നമ്മുടെ കണ്ടക്ഷൻ ബാൻഡിൽ ഒരു ഹോളെ ഉള്ളുതാനും പക്ഷെ അത് തെർമൽ അജിറ്റേഷൻ കാരണമാണ് അക്സെപ്റ്റർ റയോണുകളുടെ പ്രസൻസ് കാരണം മോർ ഹോൾസുകൾ ഇവിടെ ഉണ്ടായി എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് സോ ദിസ് ഈസ് ദ ആൻസർ ഫോർ ക്വസ്റ്റിൻ നമ്പർ ട്വൻറ്റി ത്രീ ഡിഫൈൻ ദ ടേം ദ മാഗ്നറ്റിക് ഇൻ ഇൻക്ലിനേഷൻ ആൻഡ് ഹൊറിസോണ്ടൽ ഓഫ് ഫെർത്ത് ഫീൽഡ് അറ്റ് എ പ്ലേസ് ആൻഡ് എസ്റ്റാബ്ലിഷ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ടു ടു വിത്ത് ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം എപ്പോഴും ഓർക്കാം ദ മാഗ്നറ്റിക് ഇൻക്ലിനേഷൻ മറ്റൊരു പേര് നമ്മൾ പറയുന്നത് ഡിപ്പെന്നാണ് സാധാരണ ഡെൽറ്റ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത് സോ ഓർത്തിരിക്കാം ഇറ്റ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് എർത്ത് ഫീൽഡ് മാക്സ് വിത്ത് കൊറിസോണ്ടൽ അറ്റ് എ പ്ലൈസ് സോ ഇറ്റ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് എർത്ത് ഫീൽഡ് മാക്സ് വിത്ത് ഹൊറിസോണ്ടൽ അറ്റ് എ പ്ലൈസ് അപ്പോൾ സാധാരണ രൂപത്തിൽ അത് ഇക്വേറ്റർ ആണെങ്കിൽ മാഗ്നറ്റിക് ഇക്വേറ്ററിൽ ഡെൽറ്റയുടെ വാല്യൂ സീറോയും അത് മാഗ്നറ്റിക് പോളാണെങ്കിൽ ഡെൽറ്റയുടെ വാല്യൂ നയൻറ്റി ഡിഗ്രിയുമാണ് എന്നുള്ള കാര്യം ഓർക്കുക അവിടെ ബി എച്ച് എന്ന് പറയുന്നത് ദ കമ്പോണൻ്റ് ഓഫ് ടോട്ടൽ ഇൻറ്റൻസിറ്റി ഓഫ് എർത്ത് ഫീൽഡ് എലോങ് ഹൊറിസോണ്ടൽ അപ്പോൾ ഇതൊരു ഫ്രീലി സസ്പെൻഡഡ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റ് ആണെങ്കിൽ അത് ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആങ്കിളാണ് ഡെൽറ്റ ആ മാഗ്നറ്റ് സസ്പെൻഡ് ആകുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ഡയറക്ഷൻ ഓഫ് ദ ടോട്ടൽ ഫീൽഡ് സോ ദിസ് ഈസ് ബി നമ്മുടെ ഈ ടോട്ടൽ ഫീൽഡിനെ രണ്ട് കമ്പോണൻറ്റുകളായിട്ട് മുറിക്കുകയാണെങ്കിൽ

സ്ക്വയർ സ്ക്വയർ പ്ലസ് വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യം എന്താണ് അത് കോസ് ഡെൽറ്റ ആയിരിക്കും എന്നുള്ള കാര്യം അതോടൊപ്പം എന്ന് പറയുന്നത് ഡെൽറ്റ ആയിരിക്കും വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ലുക്ക് ഫോർത്തിലെ ഇന്റർണൽ ചോയ്സ് എന്ന് പറയുന്നത് ഹോറിസോണ്ടൽ കമ്പോണൻ്റെ

ഡെൽറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് തേർട്ടി ഡിഗ്രി ആയി മാറിക്കഴിഞ്ഞു സോ വി ക് മൂവ് ടു ദ നെക്സ്റ്റ് വൺ നമ്പർ ട്വൻ്റി ഫിഫ്ത് വളരെ ഗുഡായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് റൈറ്റ് ടു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമേജ് ഫോംഡ് വെൻ ആൻ ഓബ്ജെക്ട് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ദ ഓപ്റ്റിക്സ് അൻ ആൻഡ് ദ ഫോക്കസ് ഓഫ് കോൺവെക്സ് ലെൻസ് സ്വാഭാവികപരമായിട്ടും നമുക്കറിയാം സോഹിയ യെസ് Uh, supposed to be converged and hence Orapichovarayam, it is virtual. It is erect. It is enlarged. that is formed on the same side of object. So these are the important characteristics. Draw

അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വെർച്വൽ ആയിട്ടുള്ള ഇമേജ് വരുമ്പോൾ ദ കാസ് ലൈക്ക് ദിസ് വൺ സോ ദിസ് എ യു വി ഗ്രാഫ്ലിസ് മൈനസ് എഫ് സോ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് കീപ് ഇൻ മൈൻഡ് സോ ഡിയർ സ്റ്റുഡൻസ് അടുത്ത വീഡിയോയിൽ നമുക്ക് സാമ്പിൾ പേപ്പറിലെ അടുത്ത ബാലൻസ് ആയിട്ടുള്ള സെക്ഷനുകൾ ഡിയും ഇയും നമുക്ക് വെയിറ്റ് ചെയ്യാം ടേക്ക് കെയർ ഗോഡ് ബ്ലസ് യു